ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പേ മടർകാട് പട്ടിത്താനം ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. നിരവധി ലിങ്ക് റോഡുകൾ സന്ധിക്കുന്ന ബൈപ്പാസ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യമുയരുകയാണ്. പട്ടിത്താനം മണകാട് ബൈപ്പാസ് റോഡ് ഔപചാരികമായി തുറന്നു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അപകടങ്ങൾ വ്യാപകമാകുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ്. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമാക്കിയില്ലെങ്കിൽ ലിങ്ക് റോഡുകൾ സന്ധിക്കുന്ന മൂന്നാം ബ്രിഡ്ജിലെ പാറക്കണ്ടം മുതൽ പട്ടിത്താനം വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. റോഡ് സുരക്ഷയെക്കുറിച്ച് ആൾക്കാരെയും പാസഞ്ചേഴ്സിനെയും ബോധവാന്മാരാക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ഉണ്ട്. ആൾക്കാർ ഒരു റഫായിട്ടുള്ള റൈഡിംഗ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസവും കൂടി ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കാണുകയുണ്ടായി. അപ്പോൾ ഈ റോഡ് സുരക്ഷ വർദ്ധിക്കുന്നതോടൊപ്പം ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിവിടെ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള സർക്കാർ തലത്തിലും അല്ലാതെയുമുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുകയും വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ റോഡ് സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, ഒരു ഇൻ്റർനാഷണൽ റോഡ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു മര്യാദ പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ്ങും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. നാം എല്ലാവരും അതിൽ വ്യത ശ്രദ്ധാലുക്കളാകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ മറ്റൊരു അപകടം നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. നവംബർ 3-നാണ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ വിവിധ മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രി വി എൻ വാസവൻ വിളിച്ചു ചേർത്ത രണ്ട് ഘട്ട അവലോകന യോഗങ്ങളിലും ബൈപ്പാസ് റോഡിലെ അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നൽകിയിരുന്നു. ശക്തമായ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന് ആവശ്യമുയർന്നു. ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി ഉറപ്പും നൽകിയിരുന്നു. നിരവധി ലിങ്ക് റോഡുകളാണ് ബൈപ്പാസ് റോഡിൽ സന്ധിക്കുന്നത്. ഇതേക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ റോഡ് സുരക്ഷാ അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ നടത്തിയിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. റോഡിൻ്റെ സൈഡിലുള്ള വീടാണ്, ഞാൻ ഒച്ച കേട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കാറിൻ്റെ ബോണറ്റും എല്ലാം തകർന്നിരിക്കുന്നുണ്ട്. അത് കൊച്ചും തള്ളയുണ്ടായിരുന്നു, അവർക്ക് യാതൊരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് മുൻകൈ എടുത്ത്, ഇതിൻ്റെ അതോറിറ്റിക്കാർ മുൻകൈ എടുത്ത് വേണ്ട രീതിയിലുള്ള സുരക്ഷ എത്രയും വേഗം കൊടുക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് അയൽവാസികൾക്കൊക്കെ ഭീഷണിയാണ് എന്നും സാക്ഷി പറയാനൊക്കെ നേരം കാണുന്നുള്ളൂ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ഒരു മാസം മുൻപ് പാറക്കണ്ണം ജംഗ്ഷനിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രിക മരണമടഞ്ഞിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:00 ബൈപ്പാസ് റോഡിൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു. ആധുനിക രീതിയിൽ നിർമ്മിച്ച ബൈപ്പാസ് റോഡിന് 16 മീറ്റർ വീതിയുണ്ട്. ഈ റോഡിലൂടെ വേഗതയിൽ പായുന്ന വാഹനങ്ങൾ പ്രാദേശിക ലിങ്ക് റോഡുകൾ സന്ധിക്കുന്ന സ്ഥലങ്ങൾക്ക് കാര്യമായ ഗൗരവം നൽകാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ഈ സാഹചര്യത്തിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.